നമസ്കാരം എല്ലാവർക്കും പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രൈ ചെയ്തത് ഓറിയോ ക്രീം ചീസ് കേക്കാണ്. ഓറിയോ ചീസ് കേക്ക് ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ വന്ന ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയാണ്. ക്രീം ചീസും ഓറിയോ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് ഓറിയോ ഒരു ഫുൾ പാക്കറ്റ് ഓറിയോ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രീം ചീസ് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. പിന്നെ ജെലാറ്റിൻ, ജെലാറ്റിൻ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീം, ഷുഗർ പൊടിച്ചത്, പിന്നെ കുറച്ച് മെൽറ്റഡ് ബട്ടർ, ഇതുകൂടാതെ കുറച്ച് വെള്ളവും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഓറിയോ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അതിന് നമുക്ക് ഈ വൈറ്റും ഇതിൻ്റെ സ്വീറ്റ് സ്വീറ്റ് പാർട്ടും ഈ ബ്ലാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ബ്ലാക്ക് നമുക്ക് ക്രഷ് എടുക്കണം. നമുക്കിനിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ നമുക്ക് പൗഡർ ആക്കണം. കുറച്ച് സെപ്പറേറ്റ് ഉണ്ട് നമുക്ക് കേക്കിന്റെ മോളിൽ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ പൊടിച്ചതിൻ്റെ ഒരു മുക്കാ ഭാഗം നമ്മൾ വേറെ ബോളിലേക്ക് മാറ്റി ആ ഭാഗം വെച്ച് നമ്മൾ മോളിൽ ഇടാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇതിലേക്ക് മെൽറ്റഡ് ബട്ടർ, ബട്ടർ നമ്മൾ പതുക്കെ പതുക്കെ രണ്ടോ മൂന്നോ ബാച്ചായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മൾ മിക്സായിട്ട് നമുക്കിനിത് കേക്കിൻ്റെ റിങ്ങിലേക്ക് മാറ്റാം. ഞാൻ കേക്ക് റിങ് എടുത്തിട്ട് താഴെ ഫോയിൽ ഇട്ടേക്കുന്നത് ഒരു പ്ലേറ്റിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ റിങ് വെച്ചാലും മതി, അപ്പോൾ അത് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ സെറ്റ് ആക്കി കഴിയുമ്പോൾ ഫോയിൽ പൊടിച്ച് മാറ്റിയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക എല്ലാ കോർണറിലേക്കും. നമ്മൾ ഓവറായിട്ട് പ്രസ് ചെയ്യുകയും ചെയ്ത് ഓവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടറും ഈ ഓറിയോൻ്റെ ബേസും കൂടി നല്ല ഹാർഡായി പോകും. ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ സ്പ്രെഡ് ചെയ്യുക, നല്ല ഓവറായിട്ട് പ്രസ് ചെയ്യുകയും ചെയ്യുന്നത്. ഈവൻ കോർണേഴ്സ് എല്ലാം നമ്മൾ നല്ലപോലെ കവർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്രീം ചീസ് ബേസ് താഴെ പോണ്ടി നല്ല കോണ്ടറിൽ നല്ല കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. കേക്കിൻ്റെ ബേസ് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാം. ഞാനായിട്ട് ക്രീം ചീസ് ഇട്ടിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ ആണ് വേണ്ടത്. ഒരു ക്രീം ചീസ് 200 ഗ്രാം. ഇനി ചെറിയ ബോളിലേക്ക് ഒരു ടീസ്പൂൺ ജെലാറ്റിൻ, അതിലേക്ക് 20 ml നമ്മുടെ നോർമൽ വാട്ടർ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടൊരു 2 to 3 minutes നമുക്ക് സൈഡിൽ വെക്കാം. അപ്പോൾ ഒന്ന് സെറ്റ് ആവും. അതിനുശേഷം നമുക്ക് ക്രീം ചീസിലേക്ക് ആഡ് ചെയ്യാം. അത്
ഇതിനി ക്രീം ചീസിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് ഒരു 2-3 മിനിറ്റ്സ് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മിക്സറിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണത് ഇതിലേക്ക് ഇനി ഷുഗർ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ 200 ml വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം നമുക്കൊരു മീഡിയം ലെവലിൽ വിപ്പ് ചെയ്താൽ മതി ഒരുപാട് ടൈറ്റ് വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ നോർമൽ വിസ്കിലാണ് വിപ്പ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡറിന് അതിൽ വിപ്പ് ചെയ്യാം നമ്മുടെ ക്രീം ഒരു മീഡിയം വിപ്പായ മതി അധികം വിപ്പാണ്ട് ആവശ്യമില്ല നമുക്ക് അതിലേക്ക് ക്രീം ചീസിൻ്റെ മിക്സർ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഓറിയോടെ ആ വൈറ്റ് പാർട്ട് ആ സ്വീറ്റ് പാർട്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇനി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് വിസ്ക് ഉപയോഗിക്കരുത് വിസ്ക് ഉപയോഗിച്ചാൽ അത് ക്രീം പൊട്ടിപ്പോവും സോ നമ്മൾ നന്നായിട്ടിത് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ സ്പാച്ചിലാണ് ഉപയോഗിച്ചിരുന്നത് സ്പാച്ചില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലാഡിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് എന്നിട്ട് നമ്മുടെ ഓറിയോ വൈറ്റ് പാർട്ട് നന്നായിട്ട് മിക്സാണ് പിന്നെ ഈ ക്രീം ചീസും ക്രീമും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വേണം നമുക്ക് കേക്ക് മോളിലേക്ക് ഇടാനായിട്ട് ഇനി നമുക്കിത് കേക്ക് മോളിലേക്ക് ഈ മിക്സർ കേക്ക് മോളിലേക്ക് ഇടാം ആദ്യം അതിൻ്റെ പകുതി മിക്സർ ഇട്ട ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക എല്ലാ കോർണറും നമ്മൾ കവർ ചെയ്യുക ആദ്യം പ്രസ് ചെയ്യണമെന്നില്ല നമ്മൾ നന്നായിട്ട് എല്ലാം സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം ഓറിയോ നമുക്കിങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ അറേഞ്ച് ചെയ്യാം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പ് ഡിസൈനും ഷേപ്പും കിട്ടാൻ വേണ്ടിയാണ് ഓറിയോ ആഡ് ചെയ്യുന്നത് വേണ്ടവർ കുറച്ച് കൂടുതൽ ഓറിയോ ആഡ് ചെയ്യാം ഞാനൊരു 4 പീസാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള മിക്സറും കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കവർ ചെയ്യാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ബാക്കിയുള്ള ഓറിയോ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം ഓറിയോ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യാണ് അതിൻ്റെ മുകളിലേക്ക് പിന്നെ അത് താഴെ ക്രീമായിട്ട് അധികം പ്രസ് ചെയ്യാൻ പറ്റില്ല സോ നല്ലപോലെ അധികം കട്ടിക്കില്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്യുക എല്ലാവിടും കവർ ചെയ്യുന്ന രീതിയിൽ സ്പ്രിങ്കിൾ ചെയ്തിടാം എല്ലാ കോർണറും നമ്മൾ നല്ലപോലെ ഫില്ല് ചെയ്യണം
ഇനി സ്പെച്ചൽ വെച്ച് പതുക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആ സൈഡെല്ലാം നല്ലപോലെ സെറ്റാവുന്ന രീതിയിൽ പതുക്കെ ബ്രഷ് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ഈ കേക്ക് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 4-5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് വേണം, എന്നിട്ട് സെറ്റായിട്ട് വരണം. അതിനുശേഷം നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് 5 മണിക്കൂർ കഴിഞ്ഞു ഓൾറെഡി. നമുക്കിന്ന് ഡിമോൾഡ് ചെയ്ത് വെക്കാം. അതിനൊരു കേക്ക് സ്റ്റാൻഡ് ഉണ്ട്, കേക്കിൻ്റെ ബേസാണ്. ഞാൻ അതിലേക്ക് തൽക്കാലം മാറ്റുകയാണ് കട്ട് ചെയ്യുന്ന എളുപ്പത്തിനായിട്ട്. പ്ലേറ്റിൽ വെച്ചും കട്ട് ചെയ്യാൻ പറ്റില്ല, കൂടാതെ ഫോയിൽ നമുക്ക് മാറ്റാൻ വേണം. ഫോയിൽ നമുക്ക് ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് നമുക്ക് താഴോട്ടൊന്നും പോകില്ല. നന്നായി സെറ്റ് ആയിട്ടുണ്ട്, ജലാറ്റിൻ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡ് പെട്ടെന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുകൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തുണി നന്നായിട്ട് മുക്കിയിട്ട് നല്ലപോലെ പിഴിയുക, അല്ലെങ്കിൽ ആ ക്രീം ചീസ് സൈഡിൽ ഒട്ടിപ്പിടിച്ച കേക്കിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടില്ല. ആ റിങ്ങിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് തുണി മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് അത് നമ്മൾ ഈ റിങ്ങിന് ചുറ്റും വയ്ക്കുക. അപ്പോൾ ആ ചൂടുകൊണ്ട് ആ സൈഡൊന്ന് ചെറുതായിട്ട് മെൽട്ടാവും. അപ്പോൾ നമുക്ക് ആ റിങ് സുഖമായിട്ട് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളത് നൈഫോ വെച്ച് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാകുമ്പോൾ ആ ക്രീം ചീസ് സൈഡ് മെൽട്ടായി കഴിയുമ്പോൾ നമുക്ക് റിങ് പെട്ടെന്ന് പൊക്കിയെടുക്കാൻ പറ്റും. ഒരു 2-3 സെക്കൻഡ് ഞാൻ പിടിച്ചിട്ട് നമുക്കെടുക്കാമെന്നാണ്. വളരെ പതിയെ ഡിമോൾഡ് ചെയ്യാം. നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മുകളിൽ ചെറിയ ഗാർണിഷൊക്കെ ഇട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു എങ്ങനെയാണ് ഈസി ആയിട്ട് ഓറിയോ ചീസ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.